ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അഞ്ചാമത്തെ പാഠഭാഗമായിട്ടുള്ള കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഥവാ പാർട്ട് ടുവിലെ ഫസ്റ്റ് പാഠഭാഗമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് അതിലെ ആക്ടിവിറ്റീസ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കുട്ടിയും മുത്തശ്ശനും തമ്മിലുള്ള ഒരു ചെറിയ ഒരു ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്? മുത്തശ്ശൻ പറയാണ്, ആകാശം നിറയെ കഥകളാണ് എന്ന് പറയാണ്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാവും മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞത്, ഇത് ശരിയാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ചർച്ച ചെയ്യൂ. അപ്പോൾ ആകാശം എന്ന് പറയുന്നത് ഒരുപാട് കഥകൾ പറയാനുണ്ടെന്നാണ് പഴമക്കാർ പറയാറുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആകാശത്തെക്കുറിച്ച് പറയാറുണ്ട്. ആ കഥകൾക്കും അപ്പുറമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. കഥകൾക്കും അപ്പുറം, പ്രാചീന കാലം മുതൽ തന്നെ ആകാശം മനുഷ്യർക്ക് അത്ഭുതമായിരുന്നു. ആകാശ കാഴ്ചയെ പറ്റി ആളുകൾ ധാരാളം കഥകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അഥവാ പ്രാചീന കാലം മുതൽക്ക് പണ്ട് കാലത്തെ പറഞ്ഞിരുന്നു ആകാശം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്, അതിൻ്റെ പിന്നിൽ കുറേ കഥകളുണ്ട്, മരിച്ചവരാണ് നക്ഷത്രമായിട്ടുള്ളത് എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ ആകാശത്തെ പറ്റിയുള്ള കഥകൾ ഒരുപാട് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തങ്ങൾക്ക് അറിയാത്തതും വിശദീകരിക്കാനാവാത്തതുമായ കാര്യങ്ങളെപ്പറ്റി കഥകൾ ഉണ്ടാക്കുക മനുഷ്യ സ്വഭാവമാണ്. അത് ശരിയാണല്ലേ, നമുക്കറിയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കഥ പറഞ്ഞുണ്ടാക്കും. ഇവിടെ നിങ്ങളൊരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ, ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ആകാശത്ത് കാണുന്ന ഈ നക്ഷത്ര കൂട്ടത്തിലെ ഓരോ നക്ഷത്രത്തെയും പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം സങ്കല്പിക്കാം. ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്നുമുള്ള കഥ ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ആൻഡ്രോമിഡ എന്നായിരുന്നു ആ രാജകുമാരിയുടെ പേര്. ഇതേ പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടം ഇന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ആൻഡ്രോമിഡയുടെ കഥയാണ് പറയുന്നത്. എത്യോപ്യയിലെ സെഫ്യൂസ് രാജാവിൻ്റെയും കാസിയോപ്പിയ രാജ്ഞിയുടെയും മകളായിരുന്നു ആൻഡ്രോമിഡ. അതിസുന്ദരിയായ ആൻഡ്രോമിഡ ദേവതകളേക്കാൾ സുന്ദരിയാണെന്ന് കാസിയോപ്പിയ അഹങ്കരിച്ചിരുന്നു. കാസിയോപ്പിയയുടെ അഹങ്കാരം തീർക്കാൻ പോസിഡോൺ ദേവൻ എത്യോപ്യയിലെ ആക്രമിക്കാനായി സീറ്റസ് എന്ന രാക്ഷസനെ അയച്ചു. രാജ്യത്തെ രക്ഷിക്കാനായി സെഫ്യൂസ് രാജാവ് മകളായ ആൻഡ്രോമിഡയെ ബലി നൽകാൻ തയ്യാറായി. ഇതിനായി കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിഡയെ കെട്ടിയിട്ടു. പിന്നീട് പെർസ്യൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ആൻഡ്രോമിഡയെ കുറിച്ചിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത്. ഇനി ആൻഡ്രോമിഡയോട് മിഡയുടെ കഥയോട് സമാനമായ കഥകൾ ഇന്ത്യൻ, ചൈനീസ്, അറബ് സംസ്കാരങ്ങളിലുമുണ്ട്. എന്നാൽ കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ആളുകളും ഉണ്ടായിരുന്നു. അവരാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നത്. ഗലീലിയോയും കോപ്പർനിക്കസും ന്യൂട്ടണും ഒക്കെ ഇവരിൽ ചിലതാണ്. ഇന്ത്യയിൽ ആര്യഭടൻ, ഭാസ്കരാചാര്യൻ തുടങ്ങിയ ജ്യോതിശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നു. ആകാശ കാഴ്ച നിങ്ങൾക്കും വിസ്മയമായി തോന്നിയിട്ടില്ലേ? അപ്പോൾ എന്താണ് പറയുന്നത്, ഒരുപാട് കഥകൾ ആകാശത്തെ കുറിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്താ, ചിലവരിതൊക്കെ കേൾക്കുമ്പോൾ വിശ്വസിക്കാറുണ്ട്, ചിലവരെന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങും. അപ്പോൾ ഇത്തരത്തിൽ ഈ ആകാശ കാഴ്ചകളെ കുറിച്ച് അന്വേഷിക്കുന്നവരെയാണ് നമ്മൾ ജ്യോതിശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ഗലീലിയോ, കോപ്പർനിക്കസ്, ന്യൂട്ടണ് ഇവരൊക്കെ. ഇന്ത്യയിലാണെങ്കിൽ ആര്യഭടൻ, അതുപോലെ തന്നെ ഭാസ്കരാചാര്യൻ തുടങ്ങിയവരൊക്കെ ഈ ഒരു ജ്യോതിശാസ്ത്രജ്ഞന്മാരിൽ പെട്ടവരാണ്. ഇനി ആകാശ നിരീക്ഷണത്തെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. ചിത്രത്തിലുള്ള കുത്തുകൾക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രൂപം കാണാൻ പറ്റുന്നുണ്ടോ? കുത്തുകൾ യോജിപ്പിച്ച് ആ രൂപം വരച്ചു നോക്കൂ. എല്ലാവരും ഒരേ രൂപമാണോ കിട്ടിയത്? അപ്പൊ ഈ രൂപം നിങ്ങളൊന്ന് ജസ്റ്റ് വരച്ചു നോക്കുക. ഓക്കെ, ഇതുപോലെ ആകാശത്ത് അടുത്തടുത്ത് കാണുന്ന നക്ഷത്രങ്ങളെ ചേർത്ത് പല രൂപങ്ങൾ സങ്കല്പിക്കാമല്ലോ. അങ്ങനെയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പറ്റി പല കഥകൾ ഉണ്ടായത്. പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചതും അതത് പ്രദേശത്തെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ചു മനസ്സിലാക്കി. വരൾച്ച, മഴ, നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി. കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു. അപ്പോൾ പണ്ടെന്താണ്, നക്ഷത്രങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അവരുടെ രാജ്യത്ത് എന്തെങ്കിലും ഐതിഹ്യമുണ്ടെങ്കിൽ അതുമായിട്ട് അവർ ബന്ധപ്പെടുത്തും അതിനെ. പിന്നീടാണ് അവർ ഓരോ സമയത്തും നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചിലപ്പോൾ വരൾച്ച വരുന്ന സമയത്ത് ഒരു നക്ഷത്രം വരാറുണ്ട്, മഴ വരുമ്പോൾ വരാറുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ വരാറുണ്ട്. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്തു, കാലാവസ്ഥ നിരീക്ഷണം നടത്തുകയാണ് ചെയ്തത്. കൂടാതെ സഞ്ചാരികൾക്കും കർഷകർക്കുമൊക്കെ ഇത് നല്ല ഉപകാരമാവുകയും ചെയ്തു. ഇനി എന്താണ് ആകാശം?
എവിടെയാണ് ആകാശം തുടങ്ങുന്നത്? കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ട് എവിടെയാണ് ആക്ച്വലി ആകാശം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്തെല്ലാമാണ് ആകാശത്ത് കാണുന്നത്? ഇവിടെ ഒരു കഴുകം പറയാണ്, ഞങ്ങൾ ആകാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പക്ഷേ ഭൂമിയുടെ അന്തരീക്ഷത്തിനകത്താണ് എന്നാണ് പറയുന്നത്. അപ്പം മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ഇനി ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളത് എവിടെയാണ്? ബഹിരാകാശത്താണ്. അപ്പോൾ ആകാശം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ആകാശം മാത്രമല്ല, കുറേ തലങ്ങളുണ്ട് ആകാശത്തിന് എന്ന് മനസ്സിലാക്കാം. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആകാശഗോളങ്ങളും ഒരേ പ്രതലത്തിലാണെന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല അല്ലേ. കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാതും കാണുന്നത് ഒരേ പ്രതലത്തിലാണ്, പക്ഷേ എല്ലാം ഒരേ പ്രതലത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നോക്കൂ, ആൽഫ സെൻറ്റോറി എ 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുന്ന വലിപ്പം ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത സൂര്യൻ നോക്കൂ, 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭൂമി എന്ന് പറയുന്നത് 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് ഉള്ളത്. ഇനി ചന്ദ്രൻ എന്ന് പറയുന്നതോ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയുള്ളതാണ്. ഓരോന്നും ഓരോ ദൂരത്തിലാണുള്ളത്, എല്ലാം ഒരേ തലത്തിൽ ഒരേ പ്രതലത്തിലല്ല സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇനി നമുക്ക് നക്ഷത്ര ഗണങ്ങളെ കുറിച്ചിട്ടാണ് പരിചയപ്പെടേണ്ടത്. വേട്ടക്കാരൻ, ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്ര ഗണമാണിത്. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാനാവും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്ര ഗണത്തിന് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? നമ്മൾ പറഞ്ഞു, എന്താ, ഓരോ സമയത്തുമാണ് ഓരോ നക്ഷത്രമുള്ളത്. എല്ലാ നക്ഷത്രങ്ങളും എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കാണുന്നതാണ് ഈ ഒരു നക്ഷത്രം എന്ന് പറയുന്നത്. ഇതിന്റെ പേര് വേട്ടക്കാരൻ എന്നുള്ളതാണ്. അടുത്തത് സ്പത്തർഷികൾ എന്നുള്ളതാണ്. ഓക്കെ, ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണിത്. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിന്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. ഇതുപോലെ കൂടുതൽ നക്ഷത്രഗണങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്താൻ പറയുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ജസ്റ്റ് ഗൂഗിളിൽ നോക്കുക, ഇതുപോലെ കൂടുതൽ നക്ഷത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ രണ്ടെണ്ണമാണ് ഇവിടെ പഠിച്ചിട്ടത് അല്ലേ. സ്കൂളിൽ സംഘടിപ്പിച്ച നക്ഷത്ര നിരീക്ഷണ ക്യാമ്പിന്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ കുട്ടികളെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്, അധ്യാപകൻ ഉണ്ടല്ലേ, ഒരു ഗ്ലോബും ഒക്കെ എടുത്തായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളും ഒരു നക്ഷത്ര നിരീക്ഷണ ക്യാമ്പിൽ പങ്കെടുത്ത് ആകാശത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. ഇനി ആകാശം മേഘവൃതമായാലും ചുറ്റുപാട് നിന്നും അമിതമായ പ്രകാശമുണ്ടായാലും നക്ഷത്ര നിരീക്ഷണം പ്രയാസമാകും. നക്ഷത്ര നിരീക്ഷണത്തിന് എന്തെല്ലാം ഒരുക്കങ്ങൾ ആവശ്യമായിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ആകാശം തെളിഞ്ഞതായിരിക്കണം, എന്നാലേ നമുക്ക് നക്ഷത്ര നിരീക്ഷണം കറക്റ്റായിട്ട് സഫലമാകുകയുള്ളൂ. അപ്പോൾ ആകാശം തെളിഞ്ഞതായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ബൈനോക്കുലർ അല്ലെങ്കിൽ ടെലസ്കോപ്പ് ഉപയോഗിക്കണം. രാത്രിയിലെ ആകാശത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നക്ഷത്ര നിരീക്ഷണം നടത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. വിദ്യാലയത്തിലെ കമ്പ്യൂട്ടറിലുള്ള കേ സ്റ്റാറ്, സ്റ്റെല്ലേറിയം എന്നിവ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം നടത്താനും പറയുന്നുണ്ട്. അപ്പം അതൊക്കെ കൂട്ടുകാർ നോക്കുക. ഇനി എന്താണ് ബഹിരാകാശ നിലയം എന്ന് പറയുന്നുണ്ട്? ഭൂമിയിൽ നിന്നാണല്ലോ നാം ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചത്. ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും സൗകര്യമൊരുക്കിയാലോ? അതിനായി ബഹിരാകാശത്ത് ഒരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ബഹിരാകാശ നിലയങ്ങൾ, സ്പേസ് സ്റ്റേഷൻസ് എന്തിനാണ്? ഈ ഒരു ചിത്രം നോക്കൂ. പരീക്ഷണങ്ങൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. കാരണം എന്താണ്, നമ്മളിവിടുത്തെ പോലെയല്ല. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടും. കാരണം അവിടെ വായുവില്ല, അതുപോലെ തന്നെ ഉറങ്ങാനോ നടക്കാനോ കഴിയില്ല, കുടിക്കാനോ കഴിക്കാനോ കഴിയില്ല, ഗുരുത്വാകർഷണം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പൊങ്ങി പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് ഉറങ്ങാനോ നടക്കാനോ കഴിയില്ല, കുടിക്കാനോ കഴിക്കാനോ കഴിയില്ല,
ഗുരുത്വാകർഷണം ഉണ്ടാകില്ല. ഇതുമൂന്നും നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഇത്തരം പ്രശ്നങ്ങൾ മറികടക്കാൻ എന്തൊക്കെ സംവിധാനങ്ങളാവും വേണ്ടിവരിക? എന്തൊക്കെയായിരിക്കും വേണ്ടിവരിക? നമ്മൾ അത്തരത്തിലുള്ള, അപ്പോൾ കുടിക്കാനോ കഴിക്കാനോ അവിടുന്ന് കഴിയില്ല, അപ്പോൾ നമ്മൾ അത്രയും ഓക്സിജനും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അത്രയും എനർജി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ അത് പോയിട്ട് കാണുക. ഓക്കെ. ഇനി ബഹിരാകാശവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇന്ന് വലിയ തോതിൽ പുരോഗമിക്കുകയാണ്. ഈ അന്വേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമെല്ലാം തുടക്കമിട്ടത് ആകാശ നിരീക്ഷണമാണ്. ഇനി ചന്ദ്രനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. രാത്രി കാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും കാണുന്നത് ചന്ദ്രനെയാണല്ലോ, എന്താകാം കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രനെ, അതുപോലെ തന്നെ ചന്ദ്രന് നക്ഷത്രങ്ങളെക്കാൾ വലിപ്പമുണ്ടോ എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയുമോ? അപ്പോൾ ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രന് ചുറ്റിയാണ് നിൽക്കുന്നത്. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. സൂര്യപ്രകാശം ചന്ദ്രനെ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായി നാം കാണുന്നത്. അല്ലാതെ ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. ഇനി ചന്ദ്രൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് എഴുതാൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഗോളാകൃതിയിലാണ്. മറ്റൊന്ന്, തിളങ്ങുന്നതാണ്. ഇതൊക്കെയാണ് പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ തിളങ്ങുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി പ്രകാശിക്കുന്ന ഏതെല്ലാം വസ്തുക്കൾ ആകാശത്തുണ്ട്? ഭൂമിയോട് ഏറ്റവും അധികം സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട്. നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. അതുപോലെ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായിട്ടും നമുക്ക് തോന്നാം. ഇനി അടുത്തത് സൗരയൂഥത്തെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഇവിടെ ചിത്രം നോക്കൂ. സൂര്യനുണ്ട് അല്ലെ? സൂര്യൻ്റെ ചുറ്റുവരാണ് ബുധനുണ്ട്, ശുക്രനുണ്ട്, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇതൊക്കെ ഉള്ളതാണ് നമ്മുടെ സൗരയൂഥം എന്ന് പറയുന്നത്. ഇനി ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയാണ് പരിക്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഏതെല്ലാം എന്ന് എഴുതാനും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതൊക്കെയാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ആ പേരുകൾ നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. ഇനി ഭൂമിയുടെ പരിക്രമണപഥത്തിൻ്റെ സ്ഥാനം ഏതെല്ലാം ഗ്രഹങ്ങളുടെ പരിക്രമണ പദങ്ങൾക്കിടയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ചിത്രത്തിലതുപോലെ സൂര്യന്, ഭൂമി, ചന്ദ്രൻ എന്നിവയുടെ ഒരു മാതൃക ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് അത് എങ്ങനെയാണ് സംഭവം, ഓർബിറ്റിലൂടെ എങ്ങനെയാണ് അത് കറങ്ങുന്നത് എന്ന് ടീച്ചറുടെ സഹായത്തോടുകൂടി മനസ്സിലാക്കുക. കൃത്രിമോപഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. ഇവിടെ ഒരു കളി പറയുന്നുണ്ട്. കണ്ണ് കെട്ടിയ ഒരാൾ ക്ലാസ് മുറിയിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ് കളി. ആദ്യം ആരുടെയും സഹായമില്ലാതെ ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കണം. അടുത്ത ഘട്ടത്തിൽ ഒരു സഹായിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം. എപ്പോൾ എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞത് എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണ്, ഒരു സഹായിയുടെ സഹായത്തോടെയാണല്ലേ. ഇനി അറിയാത്ത വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ വാഹനത്തിൻ്റെ ഡ്രൈവർ സ്വീകരിക്കുന്ന മാർഗം എന്താണ്? നമ്മൾ മാപ്പ് ഇടാറുണ്ട് അല്ലേ, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകാറുള്ളത്. ഇനി ഇത്തരം സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? ഭൂമിയുടെ ചുറ്റുന്ന ഒരു വസ്തുവിനെ സങ്കല്പിക്കൂ. അതിൽ ഒരു ക്യാമറ ഘടിപ്പിച്ചാൽ ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കാമല്ലോ, എടുക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. ആ രീതിയിൽ എടുത്ത ഒരു ചിത്രമാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യ നിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇത്തരം കൃത്രിമോപഗ്രഹങ്ങളാണ് GPS ഗ്ലോബൽ പോയിസണിംഗ് സിസ്റ്റം പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. നിങ്ങളുടെ വീടും സ്കൂളും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ഒക്കെ കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉള്ളതുകൊണ്ടാണ്.
ഇനി കൃത്രിമോപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന മറ്റു സേവനങ്ങൾ എന്തെല്ലാമാണെന്ന് ചിത്രത്തിലൂടെ നോക്കുക. ഒന്ന്, വിദൂര സംവേദനം, ആശയവിനിമയം, ഗതി നിർണയം, ശാസ്ത്ര പരിവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും പ്രതിരോധം, ഇതെല്ലാം ചെയ്യുന്നത് കൃത്രിമോപഗ്രഹങ്ങളാണ്. ഇനി ഇവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ്: വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുന്നു, കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നു, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്നു, ഭൂമിശാസ്ത്ര നിരീക്ഷണത്തിന്, പ്രതിരോധത്തിന്, ഇതിനൊക്കെ നമ്മൾ എന്ത് കൃത്രിമ ഉപഗ്രഹങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് വിദ്യാഭ്യാസത്തിന്, ഭൂമിശാസ്ത്ര നിരീക്ഷണത്തിന്, പ്രതിരോധത്തിന് എന്ന് എഴുതി കൊടുക്കുക. ഇനി ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ഇൻസാറ്റ് ആണ്, അതിൻ്റെ ഉപയോഗം വാർത്താവിനിമയമാണ്. എജുസാറ്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. IRNSS ഗതി നിർണയത്തിനാണ്. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണത്തിനാണ്. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനത്തിനാണ്. GSAT-7, എമിസാറ്റ് ഇത് രണ്ടും പ്രതിരോധത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എന്താണ്? ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. ഇനി നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, അഥവാ IRNSS. GPSന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് ഇത്. ഇനി റോക്കറ്റുകളെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഉപഗ്രഹ വിക്ഷേപണം May 29 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് തന്നിട്ടുണ്ട്. ബാംഗ്ലൂര് തദ്ദേശീയമായി വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം May 29 നടക്കും. GSLV-S12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുന്നത്. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്ന് നമ്മൾ പറയും. മറ്റു രാജ്യങ്ങളുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുടെ പേര് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട്സിൽ നിങ്ങൾക്ക് തരും. ഇനി ചിത്രത്തിൽ കാണുന്നത് പോലെ പേപ്പർ ഉപയോഗിച്ച് റോക്കറ്റിൻ്റെ മാതൃക ഉണ്ടാക്കാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇനി നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ഏതൊക്കെയാണ്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്, കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. 1963 നവംബർ 21 ഇത് സ്ഥാപിതമായത്. പിന്നെ എന്തൊക്കെയാണ്? ISROയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. സൗണ്ടിങ് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഉയർന്ന അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പഠനം നടത്തുന്നതും ഇതാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം, ISROയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു എന്നെഴുതാം. അതുപോലെ തന്നെ സൗണ്ടിങ് റോക്കറ്റുകൾ നിക്ഷേപിക്കുന്നു എന്നെഴുതാം. ഇനി ഉയർന്ന അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പഠനം നടത്തുന്നതും ഈ ഒരു തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. അടുത്തത് സതീഷ് ധവാൻ സ്പേസ് സെൻ്ററാണ്, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. 2 വിക്ഷേപണ തറകളുണ്ട്. അത് കൂടാതെ 2000 ഈ പേര് അതിന് കിട്ടിയിട്ടുള്ളത്. ISROയുടെ കീഴിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ശ്രീഹരി ഐ ആൾട്ടിറ്റ്യൂഡ് റേഞ്ച് എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റ് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി വിക്രം സാരാഭായിയെ കുറിച്ച് പറയുന്നുണ്ട്. വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ്, പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരം ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നും ചന്ദ്രയാന്റെ ലാൻഡിംഗ് വിക്രം എന്നും പേര് നൽകിയത്. അടുത്തത് സതീഷ് ധവാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇസ്രോയുടെ ചെയർമാൻ ആയിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിന്റെ സ്മരണക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ചാന്ദ്രയാത്രകളെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിൽ എത്താൻ മനുഷ്യന് എന്നും ആഗ്രഹമുണ്ടായിരുന്നു. 1969 ജൂലൈ 21 ഈ സ്വപ്നം സഫലമായത്. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ NASAയുടെ Apollo 11 എന്ന ചന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്.
ഇനി എന്താണ് ബഹിരാകാശ വാരം എന്ന് പറയുന്നുണ്ട്? 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആദ്യത്തെ കൃത്രിമോപഗ്രഹം എന്ന് പറയുന്നത്. ഇതിൻ്റെ വിക്ഷേപണ തലത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 14 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മക്കാണ് ഈ വാരാചരണം നടത്തുന്നത്. ഇനി ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. 1 ചന്ദ്രയാൻ 1 നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ ചന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. ഇനി മറ്റൊന്ന് ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ 2-ാമത്തെ ചന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 2. 2019 ജൂലൈ 22 ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. ഇനി ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. ഇത് 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി അതിൽ നിന്നുള്ള റോവർ ഉപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് പദ്ധതികൾ ഏതൊക്കെയാണെന്നാണ്. 1 മംഗളയാന് അത് ചൊവ്വ പര്യവേഷണമാണ്. ആദിത്യ L1 സൗര്യ പര്യവേഷണമാണ്. ഗംഗൻയാൻ എന്ന് പറയുന്നത് ബഹിരാകാശ പര്യവേഷണമാണ്. ഇതൊക്കെ ഇന്ത്യയുടെ മറ്റ് പദ്ധതികളാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കാൻ നിങ്ങളടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു. ബാക്കിയൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് നോട്ട്സിലും ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ വിലയിരുത്താം എന്ന പ്രവർത്തനവും ഇമ്പോർട്ടൻ്റ് നോട്ട്സിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.